ഫ്രണ്ട്സ്, വിലയിൽ ദിവസം പ്രതി ഇല്ലെങ്കിൽ നിമിഷം പ്രതി ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന ഒരു ലോഹമാണ് സ്വർണം. അതേമാതിരി സ്വർണ്ണ ആഭരണങ്ങൾക്കും വില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, സ്വർണം ആഭരണമായിട്ട് വാങ്ങി വയ്ക്കുന്നത് ഒരു അസറ്റാണോ, അതൊരു മുതൽക്കൂട്ടാണോ, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ സ്വർണ്ണങ്ങൾ നിങ്ങൾ വാങ്ങി വെച്ചതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് പഴയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് വില നിങ്ങൾ അന്ന് കമ്മിയായിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. ഇന്നപ്പോൾ ഓർണമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് മാലകളിലും ഡിസൈനുകളേറെയുള്ള വളകളിലുമൊക്കെ ഒരുപാട് ചളിയും സോപ്പിൻ്റെ പതയും എണ്ണമെഴുക്കുമൊക്കെ ഉണ്ടാവും. അതൊക്കെ പോയി കഴിഞ്ഞിട്ട് ആയാലും ഇപ്പോൾ അത് ഈ സമയത്ത് ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ വിലയ്ക്കനുസരിച്ച് അത് വിൽക്കുന്നത് എന്തുകൊണ്ടും ലാഭകരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വന്തം നിലയിൽ അനുഭവിച്ച അനുഭവത്തിലുള്ള ഒരു അഭിപ്രായം. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ വാങ്ങിയിട്ട് ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ വാങ്ങിയിട്ട് അതിനെ വിൽക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം നാളെ ഇനി വില കമ്മിയാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പണ്ട് വാങ്ങി വെച്ചാൽ നമുക്കറിയാം വില കുറവായിട്ടായിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പം ആ ചളിയും ഇതുമൊക്കെ പോയിട്ടും അതിൻ്റെ തൂക്കത്തിനനുസരിച്ചിട്ടുള്ള ഒരു വില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് വാങ്ങിയതിനെക്കാട്ടിലും വില തന്നെയാണ് ഇന്ന് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഈ സമീപകാലത്തുണ്ടായ കുറച്ച് അനുഭവങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് അവർ സ്വർണത്തിൻ്റെ ചളി വേർപെടുത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്വർണം നമ്മളുടെ പഴയ സ്വർണം കൊടുത്ത് മാറ്റി വേറെ ഓർണമെൻറ്റ്സ് പണി ചെയ്യിപ്പിക്കാനോ ഇല്ലെങ്കിൽ വിൽക്കാനോ കൊണ്ടുപോകുമ്പോൾ ഈ വിധത്തിൽ തീയിനെ നല്ല ഫോഴ്സിലൂടെ അടിച്ച് അതിലത്തെ ചളി കളഞ്ഞ് അതിനെ വേറെ എന്തൊക്കെയോ വെള്ളത്തിലോ അവരുടെ എന്തൊക്കെയോ പ്രോസസ്സുണ്ട് അതിൽ ആ വെള്ളത്തിലൊക്കെ മുക്കി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാറ്റിയെടുക്കുന്നത്. അതിലത്തെ സ്വർണവും ആ ചളി കളഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് അവർ മാറ്റുന്നത്. അതേപോലെ സ്വർണം നമ്മൾ വിൽക്കാനോ ഇല്ലെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെ പോകുമ്പോൾ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വളരെയേറെ പ്രശസ്തമായിട്ടുള്ള ജ്വല്ലറി ഷോപ്പിലൊന്നും പോകാതെ ചെറുകിട ഷോപ്പിൽ പോകുന്നതായിരിക്കും ഉത്തമം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും പൈസയ്ക്ക് വേണ്ടി സ്വർണം കൊടുക്കാൻ പോവുക. വലിയ ജ്വല്ലേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് പൈസ കിട്ടുമ്പോൾ കുറച്ച് കാലതാമസം എടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ബൈ, എൻജോയ്.